നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്തുകൊണ്ടും ഇന്ത്യക്ക് ഏറെ ഗുണമാണ് ചെയ്യുന്നത്. ചൈനയ്ക്കൊരു പകരം സംവിധാനമാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു രീതിക്ക് തുടക്കമിട്ടത്. ഇതിൻ്റെ സൂചനകൾ പ്രധാനമന്ത്രി നേരത്തെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നൽകിയതാണ്. കാരണം മുഖ്യമന്ത്രിമാരുടെ യോഗം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് നിരവധി കമ്പനികൾ, 1000-ത്തോളം വരുന്ന കമ്പനികൾ ഇന്ത്യയിലേക്ക്, ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാനായി ആഗ്രഹം പ്രകടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായ രീതിയിൽ ഓരോ കമ്പനികൾക്കും സൗകര്യമൊരുക്കി കൊടുത്ത് ഇന്ത്യയെ ഒരു ബദൽ സംവിധാനമാക്കി, ചൈനയ്ക്ക് പകരമുള്ള ഒരു സംവിധാനമാക്കി മാറ്റണം എന്ന് പ്രധാനമന്ത്രി അന്നേ വ്യക്തമാക്കിയത്. അത് ഈ പ്ലാനിങ്ങിൻ്റെ എല്ലാം ഒരു തുടക്കമായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ വളർച്ച ഏറ്റവും കൂടുതൽ തളർത്തുന്ന ചൈനയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ 20 ലക്ഷം കോടിയുടെ ആത്മനിർഭൻ ഭാരത് അഭിയാൻ സാമ്പത്തിക പാക്കേജ് അവതരിപ്പിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ചൈനയുടെ സാമ്പത്തിക രംഗത്ത് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയെന്നുള്ള അശുഭകരമായ വാർത്തയും പുറത്തു വരികയാണ്. പ്രമുഖ ഇന്ത്യൻ മൊബൈൽ നിർമ്മാണ കമ്പനിയായ ലാവ ചൈനയിലെ തങ്ങളുടെ ഹബ്ബുകൾ മുഴുവനായി ഇന്ത്യയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ ഡിസൈൻ, മാനുഫാക്ചറിംഗ്, റിസർച്ച്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഹബ്ബ് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റും എന്നാണ് ലാവ അറിയിച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലാവ 80 കോടി രൂപ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള 5 വർഷങ്ങൾക്കുള്ളിൽ മൊത്തം 800 കോടി രൂപയും വിപണിയിൽ നിക്ഷേപിക്കും എന്നാണ് ഈ കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തീരുമാനം മേക്ക് ഇൻ ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്കൽ മൈലി വോക്കൽ എന്നീ പദ്ധതികൾക്കും വലിയ ഊർജ്ജം പകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. കൊറോണ വൈറസ് വ്യാപനത്തിന് പിന്നാലെ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിൽ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ പശ്ചാത്തലത്തിലാണ് ലാവ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സ്കീമിന് കീഴിൽ 5 വർഷത്തിലേക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ വർധനവ് 4 മുതൽ 6% ഇൻസെൻറ്റീവ് നൽകും എന്നുള്ളതാണ്. ആഭ്യന്തര കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിക്കുന്നത് തന്നെ. മെക്സിക്കോ, പശ്ചിമേഷ്യ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് 33 മൊബൈൽ ഫോണുകൾ ലാവ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മൊബൈൽ ഫോൺ വിപണിയിൽ ചൈനീസ്, കൊറിയൻ ഫോണുകളാണ് ആധിപത്യം പുലർത്തുന്നത് എങ്കിലും മൈക്രോമാക്സ്, ഇൻഡെക്സ്, ലാവ, കാർബൺ തുടങ്ങി ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോഴും വിപണിയുണ്ട് എന്നുള്ളതാണ്. കൊറിയ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ യാങ് വാൻ പാക് ഉത്തർപ്രദേശിലെ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഉത്തർപ്രദേശ് മന്ത്രി സിദ്ധാർത്ഥനാഥ് വ്യക്തമാക്കുകയുണ്ടായി. കൊറിയയിൽ നിന്നുള്ള മറ്റ് വ്യവസായികൾക്കും ഇലക്ട്രോണിക് നിർമ്മാതാക്കൾക്കും ഉത്തർപ്രദേശിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് എന്നും യാങ് മാൻ പാക് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പൂർണ്ണമായും സംസ്ഥാനങ്ങളെ കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കമ്പനികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യാവസായിക സൗഹൃദ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റി കൂടുതൽ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടന്ന കൂടുതൽ സംരംഭങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ചൈനയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ, കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ചൈനയ്ക്ക് അത് നൽകുന്നത് വലിയ ഇരട്ടടി തന്നെയായിരിക്കും. ചൈനയ്ക്ക് അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുക. ചൈനയ്ക്കൊരു പകരം സംവിധാനമായി ഇന്ത്യ ഉയർന്നു വന്നാൽ പിന്നെ ചൈനയുടെ കാര്യങ്ങൾ പോക്കാണ്. ചൈനയ്ക്ക് പിടിച്ചു നിൽക്കുക വളരെ പ്രയാസമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം തന്ത്രപരമായി നീക്കിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കോവിഡ് ഒരു അവസരമായി കണക്കാക്കിക്കൊണ്ട് കൂടുതൽ ഊർജിതമായ നടപടികളിലേക്ക് കേന്ദ്രം കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്താനും അതിൽ കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാർ മുതിരുന്നത് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.